ഹായ് ഹലോ നമസ്കാരം നന്ദൂസ് ബേക്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മുടെ കുക്കറിൽ വെച്ച് തന്നെ ഒരു അട്ടിപ്പൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് അത്യാവശ്യം തിരക്കുള്ള ദിവസം ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി കഴിക്കണമെന്ന് മോഹമുണ്ട്. എന്നാലും ബിരിയാണി ദം ബിരിയാണിയൊക്കെ വയ്ക്കാനുള്ള സമയവുമില്ല. ഏകദേശം 12 മണി കഴിഞ്ഞു, 1 മണിക്ക് ലഞ്ചാവണം. അപ്പം ഞാൻ വിചാരിച്ചത് നല്ലൊരു ബിരിയാണി വയ്ക്കാം. അസാധ്യ ടേസ്റ്റാണ്, ചുമ്മാ പറയല്ല, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കണമെന്ന് നോക്കാം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും വേണം. അതിന് മുന്നേ എൻ്റെ ചാനൽ ഫുള്ളായിട്ട് തന്നെ വാച്ച് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം, എങ്ങനെയാണത് ചെയ്തതെന്ന് നോക്കട്ടോ. ആദ്യം തന്നെ നല്ലൊരു വിസ്താരമുള്ള, അതായത് നല്ല വലിപ്പമുള്ള ഒരു കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം കത്തിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ചെയ്തതെന്ന് വെച്ചാൽ ചിക്കനെ നന്നായിട്ട് കഴുകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 2-3 വെള്ളമൊക്കെ നന്നായിട്ട് കഴുകി വിനാഗിരിയൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ കഴുകിയിട്ട് ചിക്കനോടെ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ചൂടായ നമ്മുടെ കുക്കറിലോട്ട് ഞാൻ എന്താ ഉണ്ടാക്കിയ, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നല്ല പശുവിൻ നെയ്യുണ്ട്. അതൊന്ന് കുറച്ച് ഒരു 1.5 സ്പൂണോളം നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 സ്പൂണ് പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഇത്ര ഈ 1.5 സ്പൂൺ നെയ്യും അതുപോലെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലുമാണ് ചേർക്കുന്നത്. കാരണം ഇതിനകത്ത് നമ്മൾ കശുവണ്ടി പിന്നെ അതുപോലെ ഉള്ളിയെല്ലാം നമ്മളൊന്ന് മുരിച്ച് ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ കശുവണ്ടി ഒന്ന് ഫ്രൈ ആക്കി ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ചേർക്കുന്നത്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാമെങ്കിൽ ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് മുകളിൽ ഒന്ന് ഇടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബിരിയാണിക്ക് കിട്ടും. അപ്പോൾ എന്തായാലും അതൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഒരു സവാള ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ഇരുന്ന് തന്നെ കുറച്ചൊന്ന് മൂക്കും. ഇനി അത് കോരി മാറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കശുവണ്ടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുന്തിരിങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ അത് രണ്ടും നമ്മളിതാ കോരി മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് 2 സവാളയാണ്. നല്ലപോലെ സ്ലൈസ് ചെയ്ത് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വരണം. സവാള ഒന്ന് പെട്ടെന്ന് വാടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പച്ചമുളക് 3 പച്ചമുളകാണ് ചതച്ചത് ഇട്ട് കൊടുത്തേക്കുന്നത്. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് ഒരു അടി അടിച്ചപ്പോൾ നല്ല ക്രഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മാത്രമാണ്. അതായത് എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നപ്പോഴത്തേക്കും ഞാൻ എന്താ നമ്മുടെ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സവാള, അതുപോലെ 2 സ്പൂൺ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റും, അതുപോലെ 3 പച്ചമുളകും, 1 ടൊമാറ്റോ. ഇതിത്രയാണ് നമ്മുടെ കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1 സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല. ചിക്കൻ മസാല നമ്മൾ ചിക്കൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ചിക്കൻ മസാല ഇടാം. ഇല്ലെങ്കിൽ നമുക്ക് ബീഫാണെങ്കിൽ നമ്മുടെ ഇറച്ചി മസാല ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1 സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല, അതായത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് വഴറ്റി നമ്മുടെ പൊടികളുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മളെ കാലിലൊക്കെ ചിക്കൻ്റെ കാലിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്ത ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചിക്കനും മസാലയും ഉള്ളിയും സവോളയും പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി ഇത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശമൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കൈമ റൈസൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ബിരിയാണിയുടെ റൈസ് എന്തെങ്കിലും നമ്മളുടെ അരിയില്ല, നമ്മുടെ ബസുമതി, അത് മാത്രമേ ഉള്ളൂ. ബസുമതി അത് മതി, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ബസുമതിയാണ് ഇടുന്നത്. പക്ഷേ നമ്മുടെ ബിരിയാണിക്കൊക്കെ ഏറ്റവും നല്ലത് കുഞ്ഞ് റൈസാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എപ്പോഴും വാങ്ങിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ നീളമുള്ള റൈസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ അത് ഇടുന്നതന്നേ ഉള്ളൂ. 1-2 സെക്കൻഡ് ഞാൻ ഒന്ന് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ. ഇനി ഇതിലേക്ക് ഞാൻ നമ്മുടെ രംഭ ഇല ഇട്ട് കൊടുക്കുകയാണേ.
നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന രമ്പയില ഇട്ട് കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ മല്ലിയില പുതിനയില ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ രമ്പയില ഇട്ട് കൊടുത്തു. കൂടെ തന്നെ നമ്മുടെ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ തൈരും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു. നല്ല കട്ട തൈര്, അധികം പുളിപ്പൊന്നും ഇല്ലാത്ത തൈരാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ചിക്കനെ അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ 1 കപ്പ് ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം നമ്മുടെ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ്. അപ്പോൾ 1.5 ഗ്ലാസ്സിന് നമ്മൾ ഇതിൽ വെള്ളം എടുക്കും. കുക്കറിൽ വെച്ചിട്ട് നമ്മൾ ഊറ്റാതെ റൈസ് വേവിക്കുമ്പോൾ ചെയ്യാനുള്ളത് 1.5 ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ചേർത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇരട്ടി വെള്ളം, 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കണക്കിന്, 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഈ 3 ഗ്ലാസ് തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഉപ്പ് നോക്കി, അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഉള്ളി വാടാൻ കുറച്ച് ഉപ്പല്ലേ ഇട്ടുള്ളൂ. അപ്പം കുറച്ചുകൂടി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ നോക്കൂ, നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉള്ളിയും കശുവണ്ടി, അതിൽ നിന്ന് നമ്മുടെ ഉള്ളി മാത്രം കുറച്ച് ഈ കറിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോൾ നല്ല ഒരു ടേസ്റ്റും മണമാണ് നമ്മുടെ കറിക്ക്, സോറി നമ്മുടെ ബിരിയാണിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് നമ്മുടെ ബസുമതി റൈസ് കഴുകി വൃത്തിയാക്കി 1.5 മണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു റൈസിൽ ബസുമതി റൈസ് ആകുമ്പോൾ കുറച്ചൊരു 1.5 മണിക്കൂറൊക്കെ കുതിരാൻ വയ്ക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഈ തിളച്ച നമ്മുടെ ഈ ഗ്രേവിയിലോട്ട് നമ്മുടെ ഈ അരി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് കറക്റ്റ് വെള്ളമാണ്. ഈ ഒരു ഇതിൽ തന്നെ കിടന്ന് നമ്മുടെ റൈസ് കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ റൈസ് ഇട്ട് കൊടുത്തിട്ട് ഫിസില് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 2 ഫിസിലാണ് ഞാൻ കേൾപ്പിച്ചത്, ഹൈ ഫ്ലെയിമിലിട്ടിട്ട്. 2 ഫിസിൽ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം, അതായത് ഫിസിലെല്ലാം പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്താൽ മതി. ഇടയ്ക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാ ഫിസിലും പോയതിന് ശേഷം ഓപ്പൺ ചെയ്യാം. എല്ലാ ഫിസിലും ഇതാ പോയിട്ടുണ്ട്. അതിൻ്റെ അതാ എല്ലാ ആവിയും ഒക്കെ പോയതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഫിസിലൊന്ന് മുകളിലോട്ടാക്കി വെക്കുന്ന ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബിരിയാണി നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 2 ഫിസിൽ കേട്ടപ്പോഴത്തേക്കും കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങ് അധികം അങ്ങ് ഉടച്ചൊന്നും എടുക്കാതെ ഇങ്ങനെ ഒരു ചട്ടുകം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ആക്കിയിട്ട്, അത് വെള്ളം എല്ലാം കറക്റ്റായിരുന്നു, വേവും ഒക്കെ കറക്റ്റായിരുന്നു. ഇനി നമുക്കിത് കുക്കറിൽ വെച്ചുകൊണ്ടിരിക്കരുത്, വേറൊരു പാത്രത്തിലോട്ടോ കാസ്ട്രോളിലോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിസ്തൃതിയുള്ള പാത്രത്തിലോട്ടോ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് വെന്തു, ഉപ്പൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലാസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും അതുപോലെ ഉള്ളി വറുത്തതും കൂടെ എൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പുതിനയിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുക്കർ ബിരിയാണി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല അസാധ്യ ടേസ്റ്റാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ അടുത്ത് ഇടാൻ പോകുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് നന്ദോസ് ബേക്സ് ആൻഡ് ബ്ലോഗ്സ്. ഹരിദാനൂപ്.